വെൽക്കം ടു റോഡ് മാഗ്നേ. ഇനി ഡേ 18. യൂത സിംഹക്കുഴിയിൽ കിടക്കുന്ന ഡാനിയലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് ബൈബിളിൽ കാണുന്നത്. ഇന്ന് നമ്മുടെ ഫാമിലിയുടെ റിഫ്ലക്ട് ഉണ്ട് ബൈബിൾ വാക്യം ഡാനിയേൽ ചാപ്റ്റർ 14 33 വേഴ്സ് 39. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ദി ബൈബിൾ വേർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം ഡാനിയേലിന്റെ പുസ്തകം 14 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ പ്രവാചകന്റെ അടുത്തേക്ക് ഭക്ഷണവുമായി ദൈവം ഹബക്കുക്കിനെ പറഞ്ഞയക്കുന്നു. കർത്താവിന്റെ സ്നേഹം കണ്ടോ? സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. മാത്രമല്ല, വിശന്നു പൊരിഞ്ഞിരിക്കുന്ന സിംഹങ്ങൾ എപ്പോൾ വേണമെങ്കിലും തിന്നുകളയാം. പക്ഷേ ദൈവം അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒറ്റയ്ക്ക് നേരിടേണ്ട ചില പ്രതിസന്ധികളുണ്ട്, ഒറ്റയ്ക്കായി പോകുന്ന അവസരങ്ങളുണ്ട്. ആരൊക്കെയുണ്ടെങ്കിലും, എത്രയൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിലും ഒരു പരീക്ഷാ ഹാളിൽ നമ്മുടെ ഒപ്പം ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പരീക്ഷകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എഴുതും. പക്ഷേ ഇതുപോലെ ഒറ്റയ്ക്കാകുമ്പോഴും പേടി തോന്നുമ്പോഴും ദാനിയേലിന് സിംഹക്കുഴിയിൽ പോലും ഭക്ഷണം എത്തിച്ചു കൊടുത്ത ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഓർക്കാം. അതുകൊണ്ട് പേടിക്കേണ്ട, പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ 38 വാക്യത്തിൽ ദാനിയേൽ പറയുന്നത് പോലെ നമുക്കും പറയാൻ സാധിക്കും: ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ മറക്കാതെ വായിക്കാം ദാനിയേലിന്റെ പുസ്തകം 14 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം എത്ര നന്നായിട്ടാണ് പരിപാലിക്കുന്നത്. ഇനി നമുക്കൊരു പുതിയ കഥ കേൾക്കാം. സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രിസ്മസിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസ് സീസണിൻ്റെ ഒരു പ്രത്യേകത, കുട്ടികളെ, നിങ്ങളെപ്പോലുള്ള കുഞ്ഞു കൂട്ടുകാരെയെല്ലാം നല്ല ശീലങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ പേരൻസ് കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. നമ്മളിന്നൊരു ഇച്ചിരി വികൃതിയൊക്കെ കാണിക്കുന്ന മാർക്കസിൻ്റെ സ്റ്റോറി കേൾക്കാം. മാർക്കസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അവൻ പറഞ്ഞു ഞാൻ മറന്നുപോയി എന്ന് പറയും. ഞാൻ മറന്നു, വളരെ സിമ്പിളായിട്ട് പറയും. അപ്പോൾ പലപ്പോഴും അവനെ പേരൻസ് കറക്റ്റ് ചെയ്തെന്ന് ഇങ്ങനെ പറയരുത്. ഇപ്പോൾ നിനക്കറിയാം, ഹോംവർക്ക് ചെയ്യണം, ഹോംവർക്ക് ചെയ്യാത്തതിന് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വഴക്ക് കിട്ടും, അപ്പോൾ അവൻ മറന്നുപോയി എന്ന് പറയും. ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് പോയിട്ട് തിരിച്ചു, യോ ഞാൻ മറന്നുപോയി എന്ന് പറയും. അപ്പോൾ അവൻ ഒരിക്കലും ഇതൊരു മിസ്റ്റേക്കാണ്, ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണെന്ന് മാർക്കസിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ നിന്ന സമയത്ത് പേരൻസ് ഇങ്ങനെ വിചാരിച്ചു, ഇതെങ്ങനെയാണ് മാർക്കസിനെ കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്മസ് സീസൺ വന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി സാന്റക്ലോസിന് വെക്കും. ആ ലിസ്റ്റ് എഴുതി വെച്ച് കഴിയുമ്പോൾ സാന്റക്ലോസ് ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ ഇവനൊരു ലോങ് ലിസ്റ്റ് എഴുതിയ സമയത്ത് ഇവൻ്റെ അമ്മ പറഞ്ഞു, മിക്കവാറും സാന്റക്ലോസ് ഇത് മറക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിനക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാന്റക്ലോസ് മറക്കുമെന്ന് കേട്ടപ്പോൾ മാർക്കസിന് ഇച്ചിരി സങ്കടമൊക്കെ വന്നിങ്ങനെ നിന്ന്. പക്ഷെ എന്നാലും സാന്റക്ലോസ് പ്ലീസ് മറക്കല്ലേ, എൻ്റെ സാധനം എല്ലാം തരണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നു. ലിസ്റ്റ് കൊണ്ടുവച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ലിസ്റ്റുണ്ട്, സാധനങ്ങളൊന്നും വന്നില്ല. അവൻ ഭയങ്കര സങ്കടമായി. അങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, നോക്ക്, നീ സാന്റക്ലോസ് സാധനം തരാഞ്ഞപ്പോൾ നിനക്ക് സങ്കടമായില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും മറക്കുമ്പം ഈശോ ഇതുപോലെ സങ്കടപ്പെടും. അപ്പോൾ മോനത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഞാൻ ചെയ്തോളാം. പിന്നെ ഈശോയോട് സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇവൻ ഇവൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചെന്നു. ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങോട്ട് സർപ്രൈസ്ഡായി. എന്തെന്നറിയാവോ, ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഇവൻ്റെ ആ ലിസ്റ്റും അവൻ്റെ അവൻ സാന്റക്ലോസിനോട് ആവശ്യപ്പെട്ട ഗിഫ്റ്റ്സ് എല്ലാം ഇരിക്കുന്നു. ഭയങ്കര സന്തോഷമോട്, താങ്ക് യു ജീസസ്, താങ്ക് യു സാന്റക്ലോസ് എന്ന് പറഞ്ഞിട്ട് മാർക്കസ് ഭയങ്കര ഹാപ്പിയായി. സോ കൂട്ടുകാരെ, നമ്മൾ ഈ ക്രിസ്മസ് സീസൺ നല്ല ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ നമ്മളിലുള്ള കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടിയാണ്. അത് ഈശോ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ചെയ്യില്ലേ? ചെയ്യണം. ബൈ. ഇന്നത്തെ സ്റ്റോറിയിലൂടെ നമ്മളൊരു കൂട്ടുകാരനെ കണ്ടു. നമ്മുടെ ലൈഫിലും കറക്ഷൻസ് ഇല്ലേ? ഇനി നമുക്ക് കാനഡയിലെ ക്രിസ്മസ് കാഴ്ചകൾ കാണാം. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് ക്രിസ്മസ് അറൗണ്ട് ദി വേൾഡ്.
വളരെ വലിയ ഒരു രാജ്യമാണ് കാനഡ. വിവിധ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ അനേകം മനുഷ്യർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വിവിധ സംസ്കാരങ്ങളിലുള്ളവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വ്യത്യസ്തതയാണ് നമുക്കിവിടെ പൊതുവെ കാണാൻ കഴിയുക. സെയിന്റ് നിക്കോളാസ് കാനഡയിൽ നിന്ന് എന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാന്റാക്ലോസ് കാനഡക്കാർക്ക് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. കാനഡയിൽ തണുപ്പ് കാലത്താണ് ക്രിസ്മസ്. മഞ്ഞുപാളികൾക്കിടയിലൂടെ സമ്മാനങ്ങൾ നിറച്ച രഥത്തിൽ സാന്താക്ലോസ് വരുമെന്നാണ് ഇവിടുത്തെ കുട്ടികൾ വിശ്വസിക്കുന്നത്. സമ്മാനങ്ങളുമായി സാന്താക്ലോസ് വരുമ്പോൾ സാന്തായ്ക്ക് സമ്മാനങ്ങൾ നിറയ്ക്കാനായി സോക്സുകൾ ജനാലകളിൽ തൂക്കിയിടും ഇവിടുത്തെ കുട്ടികൾ. അപ്പോൾ ക്രിസ്മസ് സമയത്തെ കാനഡയിലെ വീടുകളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ജനാലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ സോക്സുകൾ. കാനഡയിൽ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണ് ടൊറന്റോയിൽ സംഘടിപ്പിക്കുന്ന സാന്താക്ലോസ് പരേഡ്. 1913 ഈ ആഘോഷം ആരംഭിക്കുന്നത്. 1000-ലേറെ പേർ ഈ പരേഡിൽ നേരിട്ട് പങ്കെടുക്കും. മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും അനേകം സഞ്ചാരികൾ കാഴ്ചക്കാരായി ഈ ക്രിസ്മസ് വിരുന്ന് ആസ്വദിക്കാനായി എത്തും. അതുപോലെ തന്നെ കാനഡയിലെ ചില പ്രവിശ്യകളിൽ കാണുന്ന മറ്റൊരു ക്രിസ്മസ് ആഘോഷമാണ് സിങ്ടെക്. സിങ്ടെക് എന്നാൽ വലിയ വേദികളിൽ നടക്കുന്ന നൃത്ത സംഗീത വിരുന്നാണ്. പല നൃത്ത സംഘങ്ങൾ വരും, നൃത്തം അവതരിപ്പിക്കും. ഒരുപാട് ആളുകൾ കാണികളായിട്ട് വരും. അതിനുശേഷം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഒരു രീതി. മിക്ക പ്രവിശ്യയിൽ നിന്നുമുള്ള ആളുകൾ ഇതിനായി ഒത്തുകൂടാറുണ്ട്. ക്രിസ്മസ് ട്രീകൾക്ക് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട് കാനഡയിൽ, നോവാസ്കോട്ടിയ. ഫിർമരങ്ങളും പൈൻ മരങ്ങളും അവയുടെ കൊമ്പുകളുമാണ് കാനഡയിൽ ക്രിസ്മസ് ഡെക്കറേഷൻസിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനായി വീടുകളിലും നഗരങ്ങളിലും എല്ലായിടങ്ങളിലും രാജ്യം മുഴുവനുമുള്ള മനുഷ്യർ കൂടുതൽ ആശ്രയിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നോവാസ്കോട്ടിയയിലെ ട്രീകളാണ്. കാനഡയിലെ മറ്റൊരാഘോഷ പരിപാടിയാണ് ബെൽസ് നിക്ലിംഗ്. സംഗീതോപകരണങ്ങളുമായി വരുന്ന ഗായക സംഘങ്ങളുടെ കൂട്ടമാണിത്. കൂട്ടമായി തെരുവുകളിലും വീടുകളിലും വന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. ബെൽസ് നിക്കേഴ്സ് വരുമെന്നറിയുമ്പോൾ തന്നെ ആളുകൾ അവർക്ക് വേണ്ടി സ്വീറ്റ്സും കുക്കീസുമൊക്കെയായി കാത്തിരിക്കും. വലിയ സന്തോഷത്തിൻ്റെ സമയമാണ് ഈ ബെൽസ് നിക്കേഴ്സിൻ്റെ വിസിറ്റ്. നോവാസ്കോട്ടിയയിലേക്ക് കുടിയേറിയ ജർമ്മൻകാരാണ് ഈ ബെൽസ് നിക്ലിംഗിന് ആരംഭം കുറിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ക്രിസ്മസ് ആഘോഷമാണ് ന്യൂഫൗണ്ട്ലാൻഡിലെ ലാബഡോർ സിറ്റിയിലെ എല്ലാ വർഷവും ക്രിസ്മസ് സീസണിൽ ഒരുങ്ങുന്ന ക്രിസ്മസ് ലൈറ്റപ്പ്. ഒരു തരത്തിൽ മത്സരം തന്നെയാണത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കടന്നു വരികയും ക്രിസ്മസ് പാരമ്പര്യമനുസരിച്ചുള്ള കഥാപാത്രങ്ങളും അവതരണങ്ങളും ലൈറ്റ് വഴി ഒരുക്കി വയ്ക്കും. ഈ ലൈറ്റ് ഡെക്കറേഷൻസ് വളരെ മനോഹരമാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് കുക്കി ബേക്കിംഗ് പാർട്ടികളുമുണ്ട് കാനഡയിൽ. പലതരത്തിലുള്ള കുക്കീസിൻ്റെ റെസിപ്പികളുമായി അനേകം ആളുകൾ പങ്കെടുക്കും. ഈ കുക്കീസ് വാങ്ങാനും കഴിക്കാനുമായി അനേകം പേർ ഇവിടെ കടന്നു വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെ അനവധി ആഘോഷ പരിപാടികൾ ക്രിസ്മസിനോടനുബന്ധിച്ച് കാനഡയിൽ ഉണ്ടാകാറുണ്ട്. നമുക്കൊരു പുതിയ കാരൽ സോങ് കേൾക്കാം. നെക്സ്റ്റ് സെഗ്മെന്റ് കാരൽ സിംഗിംഗ്. ഹേ എവരിവൺ, ഐ എം ജിയാൻ. ക്രിസ്മസ് ആസ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി ഹാസ് എ വൈറ്റൽ റോൾ ഇൻ ആർ ലൈവ്സ്. ഇറ്റ് ഇസ് ദ ടൈം വി സെലിബ്രേറ്റ് ദ ബർത്ത് ഡേ ഓഫ് ആർ ലോർഡ്. ആൻഡ് ഫ്രം ദെൻ ഓൺ ആൻഡ് ഫോർ എവർ വി ആർ ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ്, അനൊ ഡൊമിനോ. Come on, let's sing a historical carol along with my brothers and sisters. Right in the city of Jerusalem,
ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. ഇന്ന് മോംസ് ഡേ ആണ്. നമ്മുടെ അമ്മയ്ക്ക് നമുക്ക് രാവിലെ എണീറ്റ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാം. ഇന്നലെ നൽകിയ ചോദ്യത്തിന്റെ ഉത്തരം സിംഹക്കുഴിയിൽ ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി ജുവൽ ആബേൽ ക്രിസ്, മരോട്ടിക്കൽ ഹൗസ്, അമ്പൂരി ട്രിവാൻഡ്രം. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സമ്മാനത്തിനായുള്ള ചോദ്യം ഇതാണ്. ഡാനിയലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ദൈവം അയച്ച പ്രവാചകൻ ആര്? ഇനി ഒന്നും കൂടി പറയാം. ഡാനിയലിന് ഭക്ഷണം കൊടുക്കാൻ ദൈവം അയച്ച പ്രവാചകൻ ആര്? ഉത്തരങ്ങൾ വേഗം അയക്കുക. അയക്കേണ്ട നമ്പർ 9605811881. ഞാൻ ഒന്നും കൂടെ പറയാം, 9605811881. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയം നമുക്ക് എല്ലാവർക്കും നാളെ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ബൈ.